നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഡൽഹിയിൽ ആം ആദ്മി സർക്കാരിന് വലിയ തോതിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്ന ലഫ്റ്റനന്റ് ഗവർണർക്ക് തിരിച്ചടിയുമായി സുപ്രീം കോടതി എത്തിയിരിക്കുന്നുവെന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. ഏറെ നാളായി ഡൽഹിയിൽ ആം ആദ്മി സർക്കാരും ലഫ്റ്റനന്റ് ഗവർണറും തമ്മിൽ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വിഭാഗങ്ങളും തമ്മിൽ, ഒരു തരത്തിൽ പറഞ്ഞാൽ കേന്ദ്ര സർക്കാരും തമ്മിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ ഈ പ്രശ്നമെത്തിയപ്പോൾ ആം ആദ്മി സർക്കാരിന് ഒരു പരിധി വരെ ഗുണം ചെയ്യുന്ന തീരുമാനമാണ്, അല്ലെങ്കിൽ നിലപാടുകളാണ് ഭരണഘടനാ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഡൽഹിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലഫ്റ്റനന്റ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ഗവർണറുടെ ഈ ലഫ്റ്റനന്റ് ഗവർണർ പദവി എന്നത് മുഖ്യമന്ത്രിയുടെ പദവിയേക്കാൾ താഴെയാണെന്ന് അസന്നിഗ്ധമായി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഇത് ആം ആദ്മി സർക്കാരിന് കരുത്തേകുന്ന ഒരു തീരുമാനം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വാദം തന്നെയാണ്, നിരീക്ഷണം തന്നെയാണ്. മാത്രവുമല്ല, ഇനി സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പല കാര്യങ്ങളിലും ലഫ്റ്റനന്റ് ഗവർണർ ഈ അധികാരത്തിന്, മുഖ്യമന്ത്രിയുടെയും ആം ആദ്മി സർക്കാരിൻ്റെയും മുന്നോട്ടുള്ള പോക്കിന് ലഫ്റ്റനന്റ് ഗവർണറും ഉദ്യോഗസ്ഥ വൃന്ദവും തടയിടാൻ ശ്രമിച്ചാൽ, ലഫ്റ്റനന്റ് ഗവർണർ ആ തീരുമാനങ്ങൾക്ക് വിഘാതമായി എന്തെങ്കിലും എടുത്താൽ അതിനെ തിരുത്താനുള്ള അധികാരം ആം ആദ്മി സർക്കാരിനുണ്ട്, മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനുണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ വിധി. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിലാണ് ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചാണ് ഇപ്പോൾ കേസിൽ വിധി പ്രസ്താവം തുടരുന്നത്. ലഫ്റ്റനന്റ് ഗവർണറുടെ പദവി ഗവർണർക്ക് തുല്യമല്ല, എല്ലാത്തിനും ഗവർണറുടെ അനുമതി വേണ്ടതാനും മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കാൻ ഗവർണർമാർക്ക് ബാധ്യതയുണ്ടെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അഞ്ചംഗ ബെഞ്ചിൽ 3 ജഡ്ജിമാരുടെ പ്രത്യേകമായ വിധിയാണ് ഈ പറയുന്നത്. അതായത് ആം ആദ്മി സർക്കാരിനവിടെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അല്ലെങ്കിൽ ഗവർണർ തടഞ്ഞു എന്നതുകൊണ്ട് ഒരു കാര്യവും ചെയ്യാതിരിക്കേണ്ടതില്ല. ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടാകുന്ന അടക്കമുള്ള വിഷയത്തിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ വസതിയിൽ ഇവർ സമരം നടത്തി, ആം ആദ്മി സർക്കാർ പ്രതിനിധികൾ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ സമരം നടത്തിയിരുന്നു. അങ്ങനെ തങ്ങളെ ഭരിക്കാൻ സമ്മതിക്കുന്ന ഇല്ല എന്നും തങ്ങളുടെ അധികാരങ്ങൾക്കുമേൽ ലഫ്റ്റനന്റ് ഗവർണർ അടക്കമുള്ള പ്രതിനിധികൾ, ലഫ്റ്റനന്റ് ഗവർണറും ഉദ്യോഗസ്ഥരും അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായുള്ള പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളും വരുന്നുണ്ട് എന്നുള്ളതുമായിരുന്നു ആം ആദ്മി തുടക്കം മുതൽ ഉന്നയിക്കുന്ന ആക്ഷേപം. ഇതിൽ സ്വതന്ത്ര അധികാരം സംസ്ഥാനത്തിന് വേണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയെങ്കിലും പരമപ്രധാനമായും ലഫ്റ്റനന്റ് ഗവർണറെക്കാൾ മുകളിലാണ് മുഖ്യമന്ത്രി എന്ന സുപ്രധാനമായ ഒരു വാദം സുപ്രീം കോടതി, അല്ലെങ്കിൽ ഒരു നിരീക്ഷണം, ഉത്തരവ് സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുകയാണ്. ഭരണഘടനാപരമായ ഫെഡറലിസം കൊണ്ടുവരുന്നതിന് സർക്കാരും ലഫ്റ്റനന്റ് ഗവർണറും യോജിച്ച് പ്രവർത്തിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഭരണഘടന അനുവദിക്കുന്ന കാര്യങ്ങളിലല്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഡൽഹി സർക്കാരിന് അധികാരമില്ലെന്നും കോടതി ഇതിനോട് അനുബന്ധിച്ച് പറഞ്ഞു. മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം വേണം ലഫ്റ്റനന്റ് ഗവർണർ പ്രവർത്തിക്കാനെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരവരുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കണമെന്നും പരസ്പരം പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെന്നും കോടതി വ്യക്തമാക്കി. ഒരാളും മറ്റൊരാളുടെ മുകളിലല്ല, പരസ്പര ബഹുമാനം പുലർത്തണമെന്ന കോടതി സുപ്രധാനമായി ഇരു കക്ഷികളോടും പറഞ്ഞിരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കെജ്രിവാൾ പറയുന്ന പല കാര്യങ്ങളോടും സുപ്രീം കോടതി അനുഭാവപൂർവ്വമായ നിലപാട് കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ലഫ്റ്റനന്റ് ഗവർണർ എന്നതല്ല ഡൽഹി ഭരിക്കുന്നത്, മറിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയുമാണ് എന്ന കാര്യത്തിൽ അസന്നിഗ്ധമായി തന്നെ സുപ്രീം കോടതി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കാണ് ജനങ്ങളോട് ഉത്തരവാദിത്വമെന്നും കോടതി ഇതിനോട് അനുബന്ധമായി പറഞ്ഞു. അതേസമയം ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി നൽകണമെന്ന ആം ആദ്മി സർക്കാരിൻ്റെ കാലങ്ങളായുള്ള ആവശ്യം സുപ്രീം കോടതി തള്ളി. ഇത് ആം ആദ്മിക്ക് വിരുദ്ധമായ, അല്ലെങ്കിൽ ആം ആദ്മി സർക്കാരിനെതിരായ നിലപാടാണെങ്കിൽ പോലും ബാക്കി കാര്യങ്ങളെല്ലാം ആം ആദ്മിക്ക് ഗുണം ചെയ്യുന്ന, അല്ലെങ്കിൽ കെജ്രിവാൾ സർക്കാരിന് ഗുണം ചെയ്യുന്ന തീരുമാനങ്ങളാണ്. ലഫ്റ്റനന്റ് ഗവർണറെക്കാൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനാണ് കൂടുതൽ അധികാരമെന്നും ഈ ഉത്തരവിൻ്റെ ഒരു ഘട്ടത്തിൽ, ഈ നിരീക്ഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി ജസ്റ്റിസ് പറഞ്ഞു വെച്ചു. പൊതു ഉത്തരവുകൾ, പോലീസ്, ഭൂമി എന്നിവയിൽ മാത്രമായി സുപ്രീം കോടതി ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരം പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 15 ദിവസത്തെ വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നതിനൊടുവിലായിരുന്നു സുപ്രീം കോടതി സുപ്രധാനമായ ഈ ഒരു തീരുമാനം കൈക്കൊണ്ടത്. മുതിർന്ന അഭിഭാഷകരുടെ നിര തന്നെ ഡൽഹി സർക്കാരിന് വേണ്ടി ഹാജരായെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പി ചിദംബരം, ഗോപാൽ സുബ്രഹ്മണ്യം, രാജീവ് ധവാൻ, ഇന്ദിരാ ജയ്സിംഗ് എന്നിവർ AAP സർക്കാരിന് വേണ്ടി ഹാജരായി. കേന്ദ്രത്തിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ മനീന്ദർ സിംഗാണ് കോടതിയിൽ വാദങ്ങൾ നിരത്തിയത്. എന്തായാലും ആം ആദ്മി സർക്കാരിന് ആശ്വസിക്കാവുന്ന, സന്തോഷിക്കാവുന്ന, കരുത്തു പകരുന്ന ഒരു തീരുമാനം തന്നെയാണ് സുപ്രീം കോടതി കൈക്കൊണ്ടിരിക്കുന്നത്.